മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല അടുത്ത് വരാൻ പോകുന്നു. ഇന്നലെ ഉമ്മൻചാണ്ടിയും മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരുമെല്ലാം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ ചെന്ന് തൊഴുതു. വിശ്വാസം കൊണ്ടാവാൻ സാധ്യതയില്ല. അവിടെ വോട്ട് ലഭിക്കണമെങ്കിൽ ഇതുമാതിരിയുള്ളതെല്ലാം ചെയ്യണം. ഹൈന്ദവ സംഘടനാ ശക്തിയും വിശ്വാസവും ഉറച്ചു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മാത്രം പ്രീണിപ്പിച്ചാൽ പോരാ. ഹിന്ദുക്കളെയും കുറേയെല്ലാം സന്തോഷിപ്പിക്കണമെന്ന് തോന്നു തുടങ്ങിയതിൻ്റെ ആയിരിക്കാം ഇങ്ങനൊരു ദർശനം. ഉമ്മൻചാണ്ടി സാറ് കുത്തിയോട്ടത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളെയാണ് കണ്ടത്. ഏതാണ്ട് 937 കുട്ടികളാണ് ഇപ്രാവശ്യമുള്ളത്. ആ കുത്തിയോട്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. ഏതാണ്ട് 7, 8, 9 ദിവസം ഈ കുട്ടികൾക്കൊരു തോർത്തമുണ്ട് മാത്രമേ കൊടുക്കുള്ളൂ, ഒരു കിണ്ടിയും കൊടുക്കും. രാവിലെ കഞ്ഞിയും പയറും, ഉച്ചയ്ക്ക് നല്ല ഊണ്, വൈകുന്നേരം തറക്കടിയില്ലാത്ത ഊണ്. അവർക്ക് കിടക്കാൻ ഒരു ഓല കീർ, ഒരു ഓലയുടെ മെടഞ്ഞ ഭാഗം മാത്രമേ കൊടുക്കുള്ളൂ. ശരിക്ക് ജീവിതത്തിലെ ദുഃഖം വേദന എന്താണെന്ന് വ്യക്തമായിട്ടറിയുന്ന 10 ദിവസം. ഏതാണ്ട് 1000 സൂര്യ നമസ്കാരം ഈ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കും. ശരീരം അനങ്ങാതെ എയർ കണ്ടീഷണറിൽ മാത്രം ജീവിച്ച് എന്ത് ചോദിച്ചാലും വീട്ടിൽ നിന്ന് ലഭിക്കുന്ന അവസ്ഥ, മൊബൈൽ ഫോണും മറ്റ് സൗകര്യങ്ങളും എല്ലാമുള്ള ഒരു ലോകം, അതിൽ നിന്ന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളൊരു ലോകത്തിലേക്ക് വന്ന് തികച്ചും സമൂഹത്തിൻ്റെ ഇടയിൽ 10937 കുട്ടികളിങ്ങനെ ജീവിക്കുക. ടൈയും ഷൂസും സോക്സും എല്ലാം ഇട്ട് സ്കൂളിലേക്ക് പോകുന്നതിൽ നിന്ന് ഒറ്റ തോർത്തമുണ്ട്. ആ തോർത്തമുണ്ടിൽ കൂടെ നോക്കിയാൽ അകത്തെ ഷെഡിയും കാണാം. അങ്ങനെ ആ കുട്ടികളെ ജീവിതത്തിലെ ദുഃഖവും ഓലക്കേറിലെ ഉറക്കവും എല്ലാം ഒന്ന് പരിചയിപ്പിക്കുക. അതിനകത്തുള്ള ആത്മീയതയും ഈശ്വരാനുഗ്രഹവും എല്ലാം അവിടെ ഇരിക്കട്ടെ. ഇങ്ങനെ ഒരു ചടങ്ങ് 10 ദിവസം ഒരു വർഷത്തിൽ എല്ലാ അമ്പലങ്ങളിലും തുടങ്ങിയെന്ന് വിചാരിക്കുക. നമ്മുടെ ഹൈന്ദവ ജനത അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന ജനത, ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആരായാലും, അവരെല്ലാം പണ്ടുള്ളവർ അനുഭവിച്ച വേദനയും ദുഃഖവും എന്തെല്ലാമാണ് എത്രത്തോളം ഉണ്ടെന്നറിയുന്നതിന് ഈ ഒരു 10 ദിവസത്തെ അനുഭവം എത്ര നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ നോക്കുക. ഞാൻ ഈ സൗദി അറേബ്യയിലുള്ള അറബികളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഓയില് കയറി, കമ്പനികൾ കയറി, വിദേശത്തുള്ള ഏത് കമ്പനികളും സൗദി അറേബ്യയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരു അറബിയുമായിട്ട് സഹകരിച്ചാലേ പറ്റുള്ളൂ. ആ അറബിക്ക് ഇഷ്ടമായി പൈസ കൊടുക്കും, അയാളൊന്നും ചെയ്യണ്ട. അങ്ങനെ ആ അറബി കാട്ടറബിയാണെങ്കിലും നാട്ടറബിയാണെങ്കിലും അവൻ സാമ്പത്തികമായിട്ട് വളരെ ഉയർന്നാലും വർഷത്തിലൊരു 10 ദിവസം മരുഭൂമിയുടെ നടുക്ക് പോയിട്ട് പഴയ രീതിയിലുള്ള മരുഭൂമി ജീവിതം അവർ അനുഭവിക്കും. ആസ്വദിക്കും എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അനുഭവിക്കും. എങ്ങനെയാണോ അവർ പണ്ട് ജീവിച്ചിരുന്നത് അത് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കാനാണ് ഈ മരുഭൂമിയിലുള്ള വാസം. തിരിച്ച് നമ്മളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ പൂർവികര് എങ്ങനെയാണോ ഓലക്കുടിലിൽ ജീവിച്ചിരുന്നത്, എങ്ങനെയാണോ കഞ്ഞിയും പയറും കഴിച്ചത്, എങ്ങനെയാണോ വളരെ സിമ്പിളായിട്ട് നിലനിന്നത് ഒറ്റമുണ്ടെടുത്തോണ്ട്, അതെല്ലാം ഒരു 10 ദിവസം ഒരു വർഷത്തിൽ മക്കളെയും കൂടി ഒന്ന് പഠിപ്പിച്ചു എന്ന് വിചാരിക്കാം. എല്ലാ RSSകാരോടും ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തകരോടും വിശ്വ ഹിന്ദു പരിഷത്തുകാരോടും NSSകാരോടും SNDPക്കാരോടും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാവരോടും പറയുന്നു, സാധിക്കുമെങ്കിൽ പള്ളിയിലും അതേപോലെ ചെയ്യാം. പള്ളിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ധാരാളമായിട്ട് ആൾക്കാർ വരുന്നുള്ളത് ഉറപ്പാണ്.
അമ്പലങ്ങളിൽ ഒരു സമ്മർ വെക്കേഷന് പരീക്ഷയെല്ലാം കഴിഞ്ഞ് നല്ല ചൂടുള്ള സമയത്ത് തന്നെ വേണം അത്. അവർക്ക് സിംപ്ലസ്റ്റ് ഭക്ഷണം, ഒറ്റമുണ്ട്, കുളത്തിലുള്ള കുളി, അതേപോലെ ഓലക്കീറിലുള്ള ഉറക്കം, കുറച്ച് സൂര്യ നമസ്കാരം, കുറച്ച് ക്ലാസ്സുകൾ, കുറച്ച് പ്രാർത്ഥന, കുറച്ച് ഗായത്രി മന്ത്രം, ഇങ്ങനെയുള്ളതെല്ലാം ചേർത്ത് ജീവിതത്തിലെ ദുഃഖവും ബുദ്ധിമുട്ടും എന്ന് പഠിപ്പിക്കുന്നു വിചാരിക്കാം. ഇതിനേക്കാൾ മഹത്തരമായിട്ട് പിന്നെ എന്താ നമ്മൾ മക്കൾക്ക് കൊടുക്കാൻ സാധിക്കുക? ഇന്ന് വേണ്ടതിനും വേണ്ടാത്തതിനും അവരുടെ തലയിലും മനസ്സിലും ശരീരത്തിലും മുഴുവനും അൾട്രാ മോഡേൺ കയറ്റി ജീവിതത്തിൻ്റെ ദുഃഖം എന്താണെന്നറിയാത്ത വിധത്തിൽ അച്ഛനമ്മമാർ പറയും, ഞങ്ങൾ ദുഃഖിച്ചതുപോലെ വിഷമിച്ചതുപോലെ ഞങ്ങളുടെ മക്കൾക്ക് വിഷമിക്കേണ്ടി വരരുത് എന്നാണ് പറയുക. ഞാൻ എന്നും പറയാറുണ്ട്, നിങ്ങൾ വിഷമിച്ചതുപോലെ മക്കൾ വിഷമിക്കണം, അവരും ദുഃഖം എന്താണെന്ന് അറിയണം ലോകത്തിൽ. അങ്ങനെ ഒരവസ്ഥ ഉണ്ടാക്കി എന്ന് വിചാരിക്കാം. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ കുത്തിയോട്ടത്തിന് വരുന്ന കുട്ടികളുടെ ദിനചര്യ എന്ന് ഞാൻ എടുത്തു പറയാം. സാധിക്കട്ടെ നമ്മളുടെ സമൂഹത്തിലും വർഷത്തിലൊരു 10 ദിവസം വേദന എന്താണ്, ദുഃഖം എന്താണ് എന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ദിവസങ്ങൾ, അച്ഛനെയും അമ്മയെയും വിട്ട് ഒറ്റയ്ക്ക് മറ്റുള്ളവരുടെ നേതൃത്വത്തിൽ പറയുന്നത് കേട്ടനുസരിച്ച് ഒരു ഷോയുമില്ലാതെ കുളത്തിൽ ചെന്ന് മുങ്ങിക്കുളിച്ച് കിട്ടുന്ന കഞ്ഞി കുടിച്ച് ജീവിക്കാനുള്ള പരിചയം, കുത്തിയോട്ടത്തിൻ്റെ ഭൗതികമായിട്ടുള്ള നന്മ, ആത്മീയത അതിൻ്റെ കൂട്ടത്തിലുള്ളത്. നമുക്ക് നമ്മുടെ എല്ലാവരുടെ കുട്ടികളിൽ ഓരോ അമ്പലങ്ങളിലും വർഷത്തിൽ 10 ദിവസം ഇതുപോലെ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.